അപ്പൊ ലാസ്റ്റ് വീക്ക് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, വേറെ ഒന്നുമല്ല ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കൊമേഴ്ഷ്യൽ വീഡിയോ ആയിരുന്നു അത്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ആ ഒരു വീഡിയോയുടെ യൂട്യൂബിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു രൂപ പോലും പ്രൊഡക്ഷൻ കോസ്റ്റ് വരാണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോണെച്ചിരിക്കുക, ആ ഒരു വീഡിയോയുടെ ഒരു ബിഹൈൻഡ് ദ സീൻസും അതുപോലെ തന്നെ ഒരു വർക്ക് ഫ്ലോയും അതുപോലെ നമ്മൾ എങ്ങനെയാണ് അത് ഒരു രൂപ പോലും ചെലവില്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തതും കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങല്ലേ. സൂര്യപ്രകാശമില്ലാത്തടത്ത് നമ്മളൊരു ചെടി നടന്നു. അതിനോട്ട് വെള്ളവും ഒഴിക്കണില്ല. എന്താണ്ടാവാന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. രണ്ടു ദിവസം കൊണ്ട് അതുണങ്ങിപ്പോവും. ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യരുടെയും കാര്യം. കൃത്യമായ ആരോഗ്യ പരിചരണമില്ലെങ്കിൽ നമ്മളും വാടിത്തളരും. ചെറിയൊരു സ്നീക്ക് പീക്ക് കണ്ടു വിചാരിക്കണം. അപ്പൊ ഇതൊരു പ്രൊഡക്റ്റിന്റെ കൊമേഴ്ഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ കൊമേഴ്ഷ്യൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ചിരിക്കുക, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. അപ്പൊ എന്താണ് ഈ പ്രൊഡക്റ്റ്? പുഷ്കര ഐ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനി പുറത്തിറങ്ങണ ആയുഷ്കാത്താണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇമ്മ്യൂണിറ്റി അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുഷ് മിനിസ്ട്രി നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്, ഒരു ആയുർവേദിക് മെഡിസിനാണ് ഈ ആയുഷ്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ആയുഷ്കാത് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. അപ്പൊ പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ സ്റ്റോറി ബോർഡ് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എന്റെ മുമ്പത്തെ ബീറോൾസിനെ കുറിച്ചുള്ള വീഡിയോ അല്ലെങ്കിൽ സിനിമാറ്റിക് വീഡിയോ എടുക്കണതിനെ കുറിച്ചുള്ള വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാവണം അല്ലെ. അപ്പൊ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സ്റ്റോറി തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടാമത് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര വലിയൊരു ഭയങ്കര സിനിമാറ്റിക് സ്റ്റോറി ഒന്നല്ല നമ്മൾ ചെയ്യണത്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സിനിമാറ്റിക് സീക്വൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ സ്റ്റോറി ലൈൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മോർണിംഗ് റൂട്ടീനാണ്. ഒരാൾ രാവിലെ എണീക്കുന്നു, ആള് ഫ്രഷ് ആവണം, ആയുഷ്കാത് ഉണ്ടാക്കണം, കുടിക്കണം, അത്തരമുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ ആയിരുന്നു. അപ്പൊ ഈ സാഹിത്യപരമായിട്ട് എനിക്ക് വലിയ കഴിവില്ലാത്തതുകൊണ്ട് ആ ഒരു വോയിസ് ഓവറിന്റെ പാർട്ട് കൂടെ നമ്മളൊരു ഫ്രണ്ടിലാണ് കൊടുത്തത്. അപ്പൊ ഞാൻ നമ്മളൊരു ഫ്രണ്ട് ഗായത്രി എന്ന് പറഞ്ഞ നമ്മളൊരു കൂട്ടുകാരി നമ്മുടെ ഈ ഒരു സംഭവം പറഞ്ഞു കൊടുത്തു, ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആളാണ് നമുക്ക് ഇതിന്റെ വോയിസ് ഓവർ ഒക്കെ എഴുതി തന്നത്. ആ സെയിം ആളെ തന്നെയാണ് നമ്മൾ പിന്നീട് നമ്മുടെ വീഡിയോയിൽ കാസ്റ്റ് ചെയ്യുന്നത്. ഈ വോയിസ് ഓവർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് നമ്മുടെ വീഡിയോയിൽ. കാരണം വോയിസ് ഓവർ ഭയങ്കര മോശമായി, വീഡിയോ അടിപൊളിയായിട്ട് വലിയ കാര്യമില്ല. പക്ഷെ വീഡിയോ ഒരു ആവറേജ് വീഡിയോ ബട്ട് നല്ല സ്ട്രോങ് വോയിസ് ഓവർ ഉണ്ടെങ്കിൽ സെറ്റാവും വീഡിയോ അല്ലെ, അത് നമുക്ക് ചിന്തിച്ചാലും അറിയാലോ. അപ്പൊ ഈ വോയിസ് ഓവറിന് ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ രണ്ട് കണ്ടീഷൻസാണ് ഞാൻ ഈ വോയിസ് ഓവർ എഴുതുമ്പോൾ ചെയ്യാൻ പറഞ്ഞത്, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കടുകട്ടി വേർഡ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ, ഏതൊരു സാധാരണക്കാരന് കേട്ടാലും മനസ്സിലാവുന്ന ഒരു രീതിയിൽ ഇംഗ്ലീഷും മലയാളം രണ്ടു വേർഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏതൊരു സാധാരണക്കാരനും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ വേർഡിങ്സ് ഒക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് ടോക്ക് ഫീൽ കിട്ടണം. അപ്പൊ ആ രണ്ട് സംഭവങ്ങൾ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ റൈറ്റർ നല്ല ഡിലൻ വോയിസ് ഓവറൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ പാർട്ട് നോക്കുമ്പോൾ ഈ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുള്ള 4K 60fpsലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തത്. 4K എന്തിനാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഫുൾ നല്ലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ബിഗ് സ്ക്രീനിലാവുമ്പോൾ കുറച്ചുകൂടി പിക്സലേറ്റഡ് ആവാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു 4K നമ്മൾ ചെയ്തത്.
പിന്നെ 60 FPS ആകാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ സ്ലോ മോഷൻ ആക്കേണ്ട സ്ഥലത്ത് സ്ലോ മോഷൻ ആക്കാം, പിന്നെ ചെറിയൊരു ഡ്രാമാറ്റിക് ഫീൽ കൊടുക്കേണ്ട സ്ഥലത്ത് ഡ്രാമാറ്റിക് ഫീൽ കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് റാമ്പ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സംഭവം. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മുഴുവൻ ഞാൻ സ്പീഡ് റാമ്പ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആ ആയുഷ്കത്ത് ഉണ്ടാക്കുന്ന ഭാഗം മുഴുവൻ സ്പീഡ് റാമ്പിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഇത് ഫുള്ളി ഷൂട്ട് ചെയ്തത് ഐഫോണിലും പിന്നെ DJI ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ ഷൂട്ട് ചെയ്തത്. പിന്നെ ഗോപ്രോ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫുള്ള് എഡിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് പ്രീമിയർ പ്രോ ആയിരുന്നു ഫുൾ എഡിറ്റ് ചെയ്തത്, കളർ ഗ്രേഡിങ് പ്രീമിയർ പ്രോയിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ ലൈറ്റിംഗ് പാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒട്ടും ലൈറ്റിംഗ് ഉപയോഗിച്ചില്ല, ഫുൾ നാച്ചുറൽ ലൈറ്റിലാണ് നമ്മൾ ചെയ്തത്. ചെറിയൊരു പീക്കിങ് ചെയ്യേണ്ടി വന്നു കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ, പക്ഷേ നമുക്ക് എക്സ്റ്റേണൽ ലൈറ്റ്സ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോയുടെ എഡിറ്റിംഗ് ബ്രേക്ക്ഡൗൺ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓവറോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. കാരണം നമുക്ക് ഒരു രൂപ പോലും നമ്മൾ ഇതിൽ ചെലവാക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് നമ്മുടെ ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടി ചെയ്തൊരു സംഭവമാണ്. പലരുടെയും മൈൻഡിലുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ സിനിമാറ്റിക് വീഡിയോ അല്ലെങ്കിൽ ബി റോൾ വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ക്യാമറ വേണം, നല്ല DSLR വേണം, അല്ലെങ്കിൽ മിനിമം ഒരു GoPro വേണം എന്നാണ് പലരുടെയും മൈൻഡിലുള്ള സംഭവം. കാരണം നമ്മൾ കുറെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇവരുടെ ഒക്കെ മൈൻഡ് സെറ്റ് ഇതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ അല്ല നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇതിലൊരു കോമൺ ആയിട്ടുള്ള സീൻ ഉണ്ട് എന്താ വെച്ചാൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്യാമറ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സൺ ബിഹൈൻഡ് ദ ക്യാമറ ആണ്. അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു സംഭവം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ക്യാമറയല്ല, ക്യാമറയുടെ പിന്നിൽ നിൽക്കാനുള്ള കഴിവിലാണ് എല്ലാ കാര്യങ്ങളും നടക്കണം. അപ്പൊ നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സംഭവം കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മിനിമം ഗാഡ്ജറ്റ് വെച്ചിട്ടും വേറെ ലെവലിൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യില്ല എന്ന് മാത്രം. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് മെയിൻലി പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു അടിപൊളി സിനിമാറ്റിക് വീഡിയോ എടുക്കാനുള്ള രണ്ട് സംഭവം അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, ഒന്ന് പിടിയും ഒന്ന് നമ്മുടെ പോക്കറ്റിലും. ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലത്തെ സിനിമാറ്റിക് വീഡിയോസ് അല്ലെങ്കിൽ ബീറോൾസ് ഒക്കെ എടുത്തോളാം എപ്പോഴും മിനിമം ഗാഡ്ജറ്റും തുടങ്ങണമെന്നല്ല, കാരണം നമ്മുടെ മൊബൈൽ ഫോണും തുടങ്ങാം. അല്ലാണ്ട് നേരെ തന്നെ പോയിട്ട് ഒരു DSLR വാങ്ങിയിട്ട് ഒരു മിറർലെസ് ക്യാമറ വാങ്ങിയിട്ട് ഈ ബീറോൾസ് എടുത്ത് തുടങ്ങണേക്കാളും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ട് സിനിമാറ്റിക് വീഡിയോസ് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ ഒരു GoPro അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ GoPro ആണെങ്കിൽ പിന്നെ ഒരു മിറർലെസ് ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകണം നല്ലത്. കാരണം മിനിമം ഗാഡ്ജറ്റ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അടിപൊളിയാകാൻ വേണ്ടി നമ്മുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം ഉപയോഗിച്ച് വരും. അപ്പോൾ നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ വളരെ ചെയ്യും. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നല്ല അടിപൊളി സിനിമാറ്റിക് വീഡിയോസ് എടുക്കുക നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഭയങ്കര കമ്പനിയായിട്ട് പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ചെറിയ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. അതായത് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ആ, ആരോഗ്യ സംരക്ഷണം ഇപ്പൊ വളരെ എളുപ്പമാണല്ലോ. ആയുഷ്കാത്ത് മാത്രം മതി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ.